വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം, അതാണ് ശരിയായ കൈപുണ്യം. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ തിലകൻ അവതരിപ്പിച്ച കരീംഭായ് എന്ന കഥാപാത്രത്തിൻ്റെ അതേ കാഴ്ചപ്പാടാണ് ഗ്രിൽ സിറ്റിയുടെ അമരക്കാർക്കും. തീം റെസ്റ്റോറൻറ്റുകൾ പുതിയ ട്രെൻഡാണെങ്കിലും ആർട്ട് ഗാലറിക്ക് സമാനമായ ഒരു റെസ്റ്റോറൻറ്റ് വേറിട്ട കാഴ്ചയും അനുഭവവും തന്നെയാണ്. തൃശൂർ മൂർക്കനിക്കര എന്ന ഗ്രാമത്തിലാണ് ഗ്രിൽ സിറ്റി എന്ന പേരിൽ ഇത്തരമൊരു കിടിലൻ റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സാധാരണക്കാർക്ക് എപ്പോഴും ഇതേ അറേബ്യൻ ഫുഡുകളൊന്നും കിട്ടാറില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ ഒരു കട തുടങ്ങിയത്. അൽഫാമിന് തന്നെ മൂന്ന് വെറൈറ്റികളുണ്ട് നമ്മുടെ കയ്യിൽ. ഒരു സാദാ അൽഫാം, ഒരു പെരിപെരി അൽഫാം, ഒരു കാന്താരി അൽഫാം. അത് പെരിപെരി അൽഫാം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന് അപൂർവമായിട്ടുള്ള കടകളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മുടെ മസാല അത് വെറൈറ്റി ഒരു മസാലയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥലത്തും ബട്ടറൊന്നും നമ്മൾ ഒരു സ്ഥലത്തും ബട്ടറും ചേർക്കാറില്ല ആരും. നമ്മൾ ബട്ടറിൽ അടക്കുന്നത് നമ്മളത് നല്ലൊരു ടേസ്റ്റോടെ കഴിക്കാൻ വേണ്ടി നമ്മൾ വേണത്. ഇതിൽ കയറുന്നവർക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇത് പലർക്കും ഇത് പോയി കാണാൻ പറ്റുന്നില്ലേ. നമ്മുടെ ഈ ചെറിയ കടയിൽ വന്നാൽ ഇതെല്ലാം അവർക്ക് കാണാൻ സാധിക്കും, അതിൻ്റെതായ ഒരു ഫീലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും പറ്റും. പിന്നെ ഓരോ റൂമുകളിൽ നമ്മൾ അതിൻ്റെതായ മ്യൂസിക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഈ സ്ഥലം വന്ന് കാണുമ്പോഴേ ഇതൊരു പഴയ ഒരു വീടായിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്താ ചെയ്യാന്നുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ പിന്നെ സുഭാഷ് ചേട്ടൻ്റെ ഒരു ഐഡിയയും കൂടി ആളും കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ റൂമുകൾ ഓരോ തീം പോലെ ചെയ്യാമെന്നാണ് മനസ്സിൽ കണ്ടത്. അപ്പോൾ അതിന് പറ്റിയ ആർട്ടുകൾ സെലക്ട് ചെയ്തു, അതിനനുസരിച്ചുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട്. ഇവിടെയുള്ള ചിത്രങ്ങൾ ആസ്വദിക്കുക മാത്രമല്ല, അവയുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാനായുള്ള സെൽഫി കോർണറും ഇവിടെയുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ രണ്ട് റൂം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു യൂത്തിന് അങ്ങനത്തെ ഒരു കോമ്പിനേഷനായിട്ടാണ് അല്ല ഓരോ റൂം ഓരോ റൂമായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി പോകുമ്പോൾ ഒരു നമ്മുടെ മനസ്സ് കുളിർക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എഫക്റ്റിൽ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകണം. പിന്നെ ഇതൊക്കെ അവരുടെ നമ്മുടെ ലൈഫിൽ ഒരു ഓർമ്മകളായിട്ട് എന്തായാലും ഫോട്ടോ എടുക്കാനായാലും സെൽഫി കോർണറുമായിട്ട് ഒരു വിങ്സിൻ്റെ ഒരു കോർണർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ ഓരോ ഓർമ്മകളാണ്. കടൽ തീരത്തിൻ്റെ ചിത്രങ്ങൾക്കൊപ്പം തിരയടിക്കുന്ന ശബ്ദവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കടൽ തീരം, കാട്, മരുഭൂമി എന്നിങ്ങനെയുള്ള പശ്ചാത്തലവും അതിനിണങ്ങുന്ന ശബ്ദ സംവിധാനവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ചെറിയ അവർക്കൊക്കെ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടികൾ അല്ലെങ്കിൽ ചെറിയൊരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ആനിവേഴ്സറി ചെയ്യാന്ന് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അതുകൂടി നമ്മൾ ഈ മോൾ സൈഡിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് വാൾ പേപ്പർ വേണ്ടി ചെയ്യാറുണ്ട് നമുക്ക് അത്. അപ്പോൾ അതിൻ്റെതായ ഒരു നാച്ചുറൽ ഒരിക്കലും കിട്ടാതുകൊണ്ട് നമ്മൾ വരയ്ക്കണം തന്നെയെന്ന് ഞാൻ പറഞ്ഞത് ഇവരോട് ചെയ്യിപ്പിച്ചത്. നമ്മൾ വിചാരിച്ചേക്കളും നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ അവർ ചെയ്തു തന്നത്. ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയൊരു ഗ്രാമീണ മേഖല ഇത് ശരിക്ക് ഒരു എന്താ പറയുക ടൗണായിട്ട് അത്ര സംഭവം ഇതിന് സിറ്റി എന്നൊക്കെ ഇവിടെ വിളിപ്പേരെങ്കിലും അങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ഇല്ല.
അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഇവിടെ നമ്മൾ വർക്ക് നടക്കുമ്പോൾ പലരും കയറി വരുമ്പോഴും ഭയങ്കര എന്തോ ഒരു ഐശ്വര്യത്തോട് ഭയങ്കര ഇതായിട്ട് നോക്കണ്ടായിരുന്നു ആൾക്കാർ. അപ്പോൾ ഇവിടെ ഒരു വർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്കും കൂടി അതൊരു ഹാപ്പിനെസ് ആയിക്കോട്ടെ, സിറ്റി എന്ന ഒരു പേര് അങ്ങനെ നിന്നോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വർക്കുകൾ ചെയ്തത്. ഈജിപ്ഷ്യൻ ഫറവയും പിരമിഡും പെൺമയുടെ വിവിധ ഭാവങ്ങളുമെല്ലാം ഇവിടെ നിറങ്ങളിൽ ചാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു ഈ റൂം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്ത്രീകളുടെ 3 വർഷം എന്ന് പറയാം, മാതൃത്വം, ധീരത, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ 3 വർഷൻസ് അല്ലെ, ലേസിനെസ്, അങ്ങനെയായിട്ട് നമ്മൾ പുറത്ത് കാണുന്ന ലൈറ്റുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇവിടെ കാണാനുള്ളത് എന്താ പറയുക, പൈപ്പൊക്കെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ ആ ലൈറ്റുകളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് അത് അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ്, പണ്ടത്തെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റി. നമ്മൾ ചെറുപ്പത്തെ കാലത്തെ കുറെ എക്സ്പീരിയൻസുകളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റി. ഇത് ഞങ്ങൾ തന്നെ ഇവിടെ പൈപ്പിൽ കട്ട് ചെയ്ത് പല മരത്തിൽ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ലൈറ്റുകളൊക്കെ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്തു. അത് കാണുന്നവർക്ക് അത് എന്താ ഇത് എന്തെങ്കിലും ഫിറ്റിംഗ്സിന്റെ ഇത് കാണുമ്പോൾ അവർക്കും കൂടി അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവും. രുചിയേറിയ അറേബ്യൻ ഗ്രിൽഡ് ഐറ്റംസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിനൊപ്പം കുടുംബമൊത്ത്, കൂട്ടുകാരുമൊത്ത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മുഹൂർത്തങ്ങളും അനുഭവങ്ങളും പ്രദാനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം തീമുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു റൂം നമ്മളൊരു സീഷോർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഒരു റൂം ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ വോയിസും ഇട്ടിട്ടുണ്ട്. ഒരു കടൽ തീരത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു എഫക്റ്റീവിന് വേണ്ടിയിട്ട് അതിൻ്റെ വോയിസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മളൊരു ഒരു കാടിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റെ തീമാണ്, ഒരു ഗ്രീനറി ഒരു തീമാണ്. പിന്നെ ഒരു അടുത്ത റൂം ചെയ്തിരിക്കുന്നത് നമ്മളൊരു മരുഭൂമി, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. ഈ രണ്ട് റൂമിലും രണ്ട് തീമിൻ്റെതായിട്ടുള്ള വോയിസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കടൽ തീരത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും കാടിൻ്റെ നിശബ്ദതയും വന്യതയും ഇടചേർന്ന അനുഭവങ്ങളുമെല്ലാം ഏറ്റുവാങ്ങി വയറിനൊപ്പം മനസ്സും നിറച്ച് മടങ്ങാമെന്നതാണ് ഗ്രിൽ സിറ്റിയെ സവിശേഷമാക്കുന്നത്.